നമസ്കാരം. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ്. അതെ, കേരളപ്പിറവി ദിനത്തിൽ നമുക്ക് കേരളത്തെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാനുണ്ട് ചില കാര്യങ്ങൾ. അതെ, തീർച്ചയായിട്ടും കേരളം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണല്ലോ. കേരളത്തിൽ നിന്ന് അത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ കേരളത്തിൻ്റെ ഇപ്പോൾ സമകാലികമായ പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിരവധിയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി അതിനെ മൂന്നായി തിരിക്കാം. ഒന്ന്, കേരളത്തിൽ വേരുപിടിച്ചു കഴിഞ്ഞ മതതീവ്രവാദം. രണ്ട്, കേരളത്തിൻ്റെ യുവതലമുറയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി. ലഹരി എന്ന് പറയുമ്പോൾ ഈ മദ്യത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അത് കേരളത്തിൻ്റെ പാനീയമാണെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ. മൂന്നാമത്, കേരളത്തിൻ്റെ യുവതലമുറ സൈക്കോകളാകുന്ന യുവത്വം, പ്രേമിക്കാനറിയാത്ത യുവത്വം, പ്രേമിക്കാൻ എങ്ങനെ പ്രണയിക്കണം എന്നറിയാത്ത യുവത്വം. അതെ, ഈ മൂന്ന് വിഷയമാണ്. ഈ മൂന്ന് വിഷയം പക്ഷേ എവിടേക്കോ ഇത് മൂന്നും കൂടെ പരസ്പരം കെട്ടുപിണിഞ്ഞ് കിടക്കുന്നു എന്ന് തോന്നുന്നു കേരളത്തിന്റെ കേസിൽ. തീർച്ചയായും മതതീവ്രവാദവും ലഹരിയും തമ്മിൽ ബന്ധമുണ്ട്. ലഹരിയും പ്രണയവും തമ്മിൽ, പ്രണയവും തമ്മിൽ ബന്ധമുണ്ട്. പ്രണയവും പ്രണയ ചതികളും തമ്മിൽ ബന്ധമുണ്ട്. ബന്ധമുണ്ട്. അതിനിടയിൽ ലവ് ജിഹാദ് വരുന്നു, നാർക്കോട്ടിക് ജിഹാദ് വരുന്നു, ഇങ്ങനെ നിരവധി നിരവധി ചർച്ചകൾ. പണ്ടൊക്കെ പ്രണയം നഷ്ടപ്പെട്ട വെള്ളപടിച്ച് നിരാശാകാമുകൻ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പ്രണയം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു നോ കേട്ടാൽ ആളെ എന്ന് തീർക്കണം എന്ന മാനസികാവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഇന്നത്തെ യുവത. ഇന്ന് സിനിമയിലുള്ള ഹരീഷ് പേരടിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, മര്യാദയ്ക്ക് ഒന്ന് പ്രേമിക്കാൻ പോലും അറിയാത്ത യുവതയാണ് ഇപ്പോൾ ഉള്ളതെന്ന്. അതായത് എങ്ങനെ പ്രണയിക്കണം എന്ന് പോലും അറിയില്ല അത്രേ അവർക്ക്. നോ പറഞ്ഞാൽ ആ നോ നോയായിട്ട് എടുക്കാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ല. അത് പുരുഷനെന്നോ അല്ലെങ്കിൽ സ്ത്രീയെന്നോ വ്യത്യാസമില്ല അവിടെ. ഈ അടുത്ത ഏതാണ്ട് ഒരാഴ്ച വ്യത്യാസം പോലും ഇല്ലാതാണ് രണ്ട് സംഭവങ്ങൾ. ഒന്ന് കണ്ണൂരിലാണെങ്കിൽ ഒന്ന് തിരുവനന്തപുരത്താണ് നടന്നത്. ഒന്ന് കേരളത്തിൻ്റെ ഒരറ്റത്താണെങ്കിൽ മറ്റത് മറ്റൊരറ്റത്ത് നടന്ന. പക്ഷേ മലയാളി ഇത് പെട്ടെന്ന് മറന്നു പോകുന്നു എന്നുള്ളതാണ്. അല്ല, മലയാളി ഇത് മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും വലുത് അടുത്ത് വരികയാണ്. ഒരു നാലോ അഞ്ചോ ദിവസം പോലും വേണ്ട. ഇപ്പോൾ ഇന്നലെ ആണ് ഈ പെൺകുട്ടി, അതായത് ഗ്രീഷ്മ എന്ന പെൺകുട്ടി, കുറ്റസമ്മതം നടത്തിയത് ഞാൻ വിഷം കൊടുത്താണ് തൻ്റെ കൂട്ടുകാരനെ കൊന്നതെന്ന് സമ്മതിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന, കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി വെറും 15 വയസ്സേ ഉള്ളു, തൻ്റെ ആൺസുഹൃത്തിൻ്റെ കൈഞ്ഞരമ്പ് മുറിച്ചു, അതും ആൾക്കൂട്ടത്തിൽ വെച്ചു. അതിനുശേഷം ഈ വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. 15 വയസ്സേ ഉള്ളൂ എന്ന് ഓർക്കണം. ഇതാണ് ഇപ്പോഴത്തെ സമകാലിക, ഇപ്പം പറഞ്ഞ പോലെ കേരളത്തിൻ്റെ അവസ്ഥ. ഒരു സൈഡിൽ കൂടെ മതതീവ്രവാദം അതിൻ്റെ കരാളഹസ്തം അങ്ങനെ അത്യന്തം ഭീകരമായ രീതിയിൽ തന്നെ കാട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ നിർജീവമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് പോലും ഇടപെടേണ്ടി വന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നു. മറു സൈഡിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരം മയക്കുമരുന്നുകളുടെ പേരുകൾ, MDMA എന്നൊക്കെ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ടാവാം ഇവിടുത്തെ ആളുകൾ അങ്ങനെ ഒരു മയക്കുമരുന്നതിനെ പറ്റി കേൾക്കുന്നത്. മുമ്പൊക്കെ കഞ്ചാവ് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ, ഹാഷിഷ് എന്നുള്ള ആ ഒരു മൂന്ന് വാക്കുകൾ അറിയാം ഒരുപക്ഷെ. ഇന്നിപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള വാക്കുകളാണ് കേൾക്കുന്നത്. അതിമാരകമായിട്ടുള്ള ഈ സ്റ്റാമ്പ് രൂപത്തിലുള്ള മയക്കുമരുന്ന് എന്നൊക്കെയാണ്. അത് വെറുതെ നാക്കിൽ തൊട്ടാൽ മതി കിക്കടിച്ച് കിടക്കും എന്നൊക്കെയാണ് പറയുന്നത്, അറിയില്ല. അത്തരം രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു ജനത ഉണ്ടായിരുന്നത് പഞ്ചാബ് ആയിരുന്നു എന്ന് പറയുന്നത്, പാകിസ്ഥാനോട് അതിർത്തി കിടക്കുന്നതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ആ പഞ്ചാബിനെ കൂടി പുറകോട്ടാക്കിക്കൊണ്ടുള്ള പോക്കാണ് കേരളത്തിൽ. ഇവിടെ ഫലപ്രദമായ രീതിയിൽ ഇതിനെ തടയാനോ ഇതിൻ്റെ വിപണനം ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് വരുന്നത് നിർത്തിവെക്കാനോ ഒന്നും ഫലപ്രദമായിട്ട് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് പറ്റുന്നില്ല എന്നത് വലിയ ഒരു ന്യൂനത തന്നെയാണ്. അത് ഏത് ആര് ഭരിച്ചാലും ആ ഒരു ന്യൂനത നല്ല രീതിയിൽ മുഴച്ചു തന്നെ നിൽക്കുന്നു. ഒരു സൈഡിൽ കൂടെ മുക്കിന് മുക്കിന് ബാറുകളും ബിവറേജുകളും തുറന്നു വെച്ചിട്ട് അതേ സർക്കാർ തന്നെ ലഹരി വിമുക്ത കേരളം എന്ന് പറഞ്ഞു കിടക്കുമ്പോൾ അത് ആളുകൾക്ക് തന്നെ അത് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലാണ് ഇവിടെയുള്ള ജനങ്ങളുമെന്ന് തോന്നുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ 12-14 വയസ്സാവുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളാണ് ഇപ്പോഴുള്ളത്. അത് ചെറിയ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പോലീസുകാർക്ക് സ്ഥിരമായിട്ട് തന്നെ പട്രോളിംഗ് നടത്തേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്ക് ചില സർക്കാർ സ്കൂളുകളുടെ മുന്നിൽ, അതും പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളുകൾ പോലും ഇതിൽ നിന്ന് വിഭിന്നമല്ല എന്ന് ഓർക്കുമ്പോഴാണ് എത്രമാത്രം
ഭയാനകമാണ് ഈ കേരള സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നത്. ഇപ്പോൾ കുമാർജി പറഞ്ഞത് മൂന്ന് കാര്യമാണ്, ഒന്ന് തീവ്രവാദം, ഒന്ന് മയക്കുമരുന്ന്, മറ്റൊന്ന് ഇപ്പോൾ പുതിയ ട്രെൻഡാണല്ലോ ഈ പ്രണയക്കൊല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള കൊലപാതകങ്ങളാണ്, തഴക്കവും പഴക്കവും ചെന്ന ക്രിമിനലുകൾ ചെയ്യാൻ പോലും മടിക്കുന്ന രീതിയിലുള്ള കൃത്യങ്ങളാണ് ഈ 25 വയസ്സിന് താഴെയുള്ള ആളുകൾ ചെയ്യുന്നത്. അത് സ്വയം കത്തി ഉണ്ടാക്കുന്നു, സ്വയം കത്തി ഉണ്ടാക്കുന്നു, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു എങ്ങനെ കൊല്ലണമെന്ന്, അവർ നിയമവശം നോക്കുന്നു തനിക്കിപ്പോ എത്ര വയസ്സായി, ജീവപര്യന്തം കിട്ടിയാൽ എപ്പോ പുറത്തിറങ്ങും, അതെ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യണം. ഇങ്ങനെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നത്. ഈ ഏറ്റവും ഒടുവിലായി പാറശാലയിലെ ഗ്രീഷ്മ തന്നെ, ഗ്രീഷ്മയുടെ ഗൂഗിൾ സെർച്ചുകളിൽ സ്ലോ പോയിസണിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആ കുട്ടി അന്വേഷിച്ചിരിക്കുന്നത്. അത് കാരണം ഈ പ്രണയം പ്രണയത്തെ ഒഴിവാക്കാനായി ചെയ്തതാണ്. അതെ, പ്രണയത്തെ ഒഴിവാക്കാനായി ചെയ്തത്. വിദഗ്ധര് പറയുന്നത് തുരിശ് എന്ന് പറഞ്ഞ ആ സാധനം മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ച് ഭയാനകമായിട്ടുള്ള വേദന അനുഭവിച്ചാണ് മരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒറ്റയടിക്ക് പോലും അല്ല. ഇപ്പം നമുക്കറിയാം കൂടത്തായി ജോളി എന്നൊക്കെ പറഞ്ഞത് സൈനൈഡ് കൊടുത്തിട്ട് സെക്കൻഡുകൾക്കകം തീർക്കുന്ന കേസാണ്. ഇത് ദിവസങ്ങളോളം ഇങ്ങനെ ഈ വേദനയെ അനുഭവിച്ചുകൊണ്ട് കിടന്നിട്ട് പതുക്കെ പതുക്കെ മരണത്തിലേക്ക് പോകുന്നതാണ്. അപ്പം വെറും 22 വയസ്സുള്ള ഒരു പി ജി സ്റ്റുഡൻ്റാണ് അത് ചെയ്തത്. അവിടെയാണ് അത് പഠിക്കാൻ മെടുക്കായിട്ടുള്ളത്, നാലാം റാങ്ക് എന്നൊക്കെ പറയുന്നു, പഠിക്കാൻ മെടുക്കായിട്ടുള്ളത് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ പറയുന്ന ഒരു പെൺകുട്ടി ചെയ്ത കാര്യമാണ്. കണ്ണൂരിൽ ചെയ്തതോ, ആദ്യം ഒരു കൂടമാതൊരു ചുറ്റിക മാത്രമാണ് അവൻ കടയിൽ നിന്ന് വാങ്ങുന്നത്, മറ്റ് കത്തി ഉണ്ടാക്കാനുള്ള ഇരുമ്പ് വാങ്ങിയിട്ട് സ്വയം കത്തി ഉണ്ടാക്കുന്നു. അതിനുശേഷം തലയ്ക്ക് ഈ ചുറ്റിക കൊണ്ട് അടിച്ച് ബോധം കെടുത്തുന്നു, അതിനുശേഷം കഴുത്ത് മുറിക്കുന്നു, പിന്നെ കാല് മുറിക്കുന്നു. കേട്ടോ, ഓരോന്നും ചെയ്യുന്നതിന് അവൻ അവൻ്റെതായിട്ടുള്ള ന്യായീകരണമുണ്ട്. അതിനെ പിന്താങ്ങാൻ സോഷ്യൽ മീഡിയയിൽ ആളുണ്ട്, അവൻ ചെയ്തത് ശരിയാണ്, അതായത് തേപ്പിന് ഇതാണ് ശിക്ഷ എന്ന് പറയാൻ പോലും ആളുള്ള ഒരു സമൂഹമാണ്. ഇവിടെ നിന്ന് കൊണ്ട് ഇന്നത്തെ ഏതെങ്കിലും മലയാളിക്ക് ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം, അന്തരംഗം, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതിന് ഇവിടെ വളരെ ഗുരുതരമായ മറ്റൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ അബദ്ധ ധാരണകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കുന്നുണ്ട്. അതിലൊന്നാണ് കേരളം വിദ്യാഭ്യാസപരമായി പുരോഗതിയിലാണ്, മറ്റു സംസ്ഥാനങ്ങളെല്ലാം പഠിക്കുന്ന ഒരു അബദ്ധ ധാരണ. സത്യത്തിൽ വിദ്യാഭ്യാസവും സാക്ഷരതയും തമ്മിൽ രണ്ടും അജഗജാന്തര വ്യത്യാസമുണ്ട്. സാക്ഷരത പ്രസ്ഥാനം അല്ലെങ്കിൽ സാക്ഷരതാ മൂവ്മെന്റ് നമ്മൾ എങ്ങനെയാണ് നടത്തിയത്? നമ്മുടെ സമൂഹത്തിലുള്ള വയസ്സായ ആളുകളെ അടക്കം കൊണ്ടിരുത്തി സ്വന്തം പേരെഴുത്തി ഷൂ വരയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് പലയിടത്തും ഇത് പഠിപ്പിച്ചിട്ടില്ല, ക്ലാസ്സുകൾ നടത്തുന്നു എന്ന് കടലാസുകളിൽ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അങ്ങനെ നമ്മളൊരു 97% സാക്ഷരത പേപ്പറുകളിൽ നേടിയെടുക്കുന്നു, എന്നിട്ട് വിദ്യാഭ്യാസപരമായി ഉന്നതിയിലാണ് എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ തലമുറയിൽ ഒരു വലിയ വിഭാഗം ഈ പ്ലസ് ടുവിനും ഡിഗ്രിക്കും ഇടയിൽ കൊഴിഞ്ഞു പോകുന്നവരുടെ എണ്ണം എടുത്താൽ ഭയാനകമാണ്. 10-ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു വരെ വരും, അതിനപ്പുറത്തേക്ക് എത്ര മലയാളി ഉണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലും പരിതാപകരമാണ്, 10-ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങുന്ന കുട്ടിക്ക് പോലും മലയാളത്തിൽ പേരെഴുതാൻ പോലും അറിയാത്ത ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം താഴ്ന്നിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം ഇന്ത്യയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള സംസ്ഥാനം എന്ന് തന്നെ പറയേണ്ടി. നല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ഇവിടെയില്ല. തീർച്ചയായും ഒരു മലയാളി പോലും അല്ലാത്ത ഒരു മറുനാടൻ ആയിട്ടുള്ള നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ ആ വാചകമാണ് ശരിക്കും എല്ലാ മലയാളിയുടെയും കണ്ണ് തുറപ്പിക്കേണ്ടത്. ഇവിടെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ ഈ നാട് വിട്ടുപോകുന്നു, വിവരമില്ലാത്തവർ നിയമം അറിയാത്തവർ ഈ നാട് ഭരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എത്ര പേരാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നത്? അതെ അതെ, ഇവിടെ ഇല്ല. ഇവിടെ ഇത്രയും വർഷമായിട്ട് ഇവിടെ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്, പക്ഷേ അവിടെ സിലബസ് ഇല്ല, രാഷ്ട്രീയം കുത്തി നിറച്ചിരിക്കുന്നു. വാട്സാപ്പിൽ പരീക്ഷ എഴുതുന്നവർക്ക് പോലും ഇവിടെ PSC എന്താണ് നിയമനം, 1-ഉം 2-ഉം റാങ്കുകൾ കൊടുക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അയാളുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ അയാളുടെ എന്താണ് അടുപ്പക്കാർക്കും ഇഷ്ടാനുസരണം മാർക്ക് കൊടുക്കുന്ന മാർക്ക് ജിഹാദ് ഇവിടെയുണ്ട് എന്ന് മാത്രമല്ല, ഭരിക്കുന്ന പാർട്ടിയുടെ അടുപ്പക്കാർക്ക് അവരുടെ കൊടി പിടിച്ച് തഴമ്പുള്ളവർക്ക്
ഉന്നതമായ സ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്ന അക്കാദമിക് പൊസിഷനുകളിൽ അവരെ പിൻവാതിലൂടെ നിയമിക്കും. അതെ, അതാണ് ഇപ്പം പുറത്തു വന്ന വാർത്തകളനുസരിച്ച് പി എസ് സി വഴി അല്ലാതെ നിയമനം കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് 100,000 മുകളിൽ ആൾക്കാർക്കാണ്. ഈ 100,000 മുകളിലുള്ള ആളുകളും ഒരു പ്രത്യേക പാർട്ടിയുടെ ആളുകളാണ്. അവിടെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം യോഗ്യരായിട്ടുള്ള മറ്റു ആളുകൾ തഴയപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ ആ ജോലി കിട്ടാനുള്ള മാനദണ്ഡം എന്നത് പാർട്ടി പ്രവർത്തകനാണോ എന്നത് മാത്രമാണ്. ഇത് ശരിക്കും നമ്മുടെ സമൂഹത്തിന് ആശാസ്യമാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ഈ ആളുകളുടെ കുറ്റകൃത്യ വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സമത്വമില്ല എന്നുള്ള തോന്നലിൽ ഇത് മാറാം. മറ്റുള്ളവൻ്റെ ഒപ്പം മുന്നോട്ട് പോകണം എന്നുള്ള ഇതിൽ ഈ മയക്കു മരുന്ന് കച്ചവടത്തിലേക്കും സ്വർണ്ണക്കടത്ത് കച്ചവടത്തിലേക്കും തിരിയുന്നുണ്ട്, പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇന്ന കുറ്റകൃത്യം ചെയ്താൽ എനിക്ക് പരമാവധി ഈ ശിക്ഷ മാത്രമേ കിട്ടൂ എന്ന ബോധം ഈ യുവാക്കൾക്കുണ്ടെന്ന് തോന്നുന്നു. കണ്ണൂരിലെ കേസിൽ അതാണ് കണ്ടത്. എനിക്കിപ്പോൾ 24 വയസ്സായി, 14 എനിക്ക് ജീവമരുന്നും കിട്ടും, അത് കഴിയുമ്പോൾ ഞാൻ 38 വയസ്സിൽ പുറത്തിറങ്ങും, പിന്നെ ഞാൻ സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും എന്ന് ഒരു കൊലപാതകയാണ് പറയുന്നത്. നിയമത്തിനോടും നിയമവ്യവസ്ഥയോടും ഈ ശിക്ഷയോടും ഒന്നും ആളുകൾക്കൊരു ഭയമില്ലാതെ മാറിയിരിക്കുന്നു. അത് നമ്മൾ റോഡിൽ കാണാം അതിൻ്റെ ഇത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരാളെ ഒന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഒരുപക്ഷെ നീ എന്തിനു എന്നെ ഓവർടേക്ക് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ചിലപ്പോൾ ഉടക്കാൻ വന്നിരിക്കും. തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ പള്ളയ്ക്ക് കത്തിയേറി എന്നിരിക്കും. ഒരു ക്യൂവിൽ നിന്ന് ക്യൂവിൽ നിൽക്കുമ്പം എങ്ങാനും ഇടയ്ക്കോട്ട് ഒരുത്തൻ വലിഞ്ഞു കയറി അത് ചോദ്യം ചെയ്താൽ പോലും നിങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറി. ഇത് വെറുതെ ചുമ്മാ പറയുന്ന കാര്യമല്ല. നമ്മൾ ദിനം പ്രതി വായിക്കുന്ന വാർത്തകൾ, കാണുന്ന വാർത്തകളിലൊക്കെ നിങ്ങൾ നോക്കുക, നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലാണ്. മാസങ്ങൾക്ക് മുമ്പ് തമ്പാൻ്റെ ഒരു ഹോട്ടലിലെ അവിടുത്തെ ജീവനക്കാരൻ, ആ ജീവനക്കാരൻ്റെ ജീവൻ പോയത്, അതായത് നമ്മൾ കണ്ട ഒരു ചിത്രമാണ്, വാക്കത്തി കൊണ്ട് വെട്ടി പെടലിക്കൊക്കെ വെട്ടുകയും തലങ്ങും വിലങ്ങും വെട്ടി കൊന്നിട്ട് പോയ ഒരു സംഭവം. ആ അതിനാ കുറ്റവാളിയെ പ്രേരിപ്പിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ റൂമിന് വേണ്ടി വന്നപ്പോൾ ഇയാൾ കളി, അതായത് ഇയാളുടെ രൂപവും മറ്റുമൊക്കെ കണ്ടിട്ട് ഒരു പക്ഷേ ഇയാൾ കളിയാക്കി ചിരിച്ചു, പുച്ഛിച്ച് ചിരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് മാസങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് അയാൾ പകരം വീട്ടിയത്. ഇതൊക്കെ ഒരാളുടെ ജീവൻ എടുക്കാനുള്ള കാരണമാണോ യഥാർത്ഥത്തിൽ? പക്ഷേ കേരളത്തിൽ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് സംഭവിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത കേട്ടതായിട്ട് ഓർക്കുന്നു, അന്ന് ചീട്ട് കളിച്ചപ്പോൾ 50 പേരിൽ ഉള്ള ഒരു തർക്കം ഒരാളുടെ ജീവൻ എടുക്കുകയുണ്ടായി, കത്തിക്കുത്താണുണ്ടായി. അന്ന് അത് ഒരു ഒരു അത്ഭുത അപൂർവ വാർത്തയാണ്, 50 വേണ്ടിയിട്ട് ആളുകളുടെ ജീവൻ പോകുക എന്നുള്ളത്. കാരണം അന്നത് എന്താ പറയുക, ഒരു 10-50 വർഷം കൂടിയിരിക്കുമ്പം വല്ലപ്പോഴും നടക്കുന്ന ഒരു വാർത്തയായിട്ടാണ് അത് മാറിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് അത്ര പോലും സീരിയസ് അല്ലാത്ത കാര്യത്തിന് ആളുകളുടെ ജീവൻ പോകുന്നു എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു. അതായത് ഒരല്പം പോലും ചോര ചീന്താതെ സാംസ്കാരികമായി സാമുദായികമായി നവോത്ഥാനം നേടിയ നാട് അത് കേരളം മാത്രമാണ് എന്നാണ്. ഒരു വൈദേശിക ഭരണാധികാരി പോലും കേരളത്തെ എന്താണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടില്ല എന്ന്. പക്ഷേ ഇവിടെ നവോത്ഥാനം ഉണ്ടാകുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും ഒക്കെ പരിശ്രമ ഫലമായി ഇവിടെ ഉയർന്നു വന്ന ഒരു സാമൂഹിക നവോത്ഥാനം, ആ നവോത്ഥാനത്തെ ഒരു പരിധിവരെ നമ്മുടെ രാഷ്ട്രീയം, അത് ഇടത് രാഷ്ട്രീയമായിക്കോട്ടെ വലത് രാഷ്ട്രീയമായിക്കോട്ടെ, ആ രാഷ്ട്രീയത്തിൻ്റെ എന്താണ് അതിപ്രസരം കാരണം പല മേഖലകളെയും ഇന്ന് സ്തംഭിപ്പിച്ചു കളഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും തൊഴിലില്ലായ്മ കൂടിയ സംസ്ഥാനവും ഈ രാജ്യത്ത് ഏറ്റവും കുറവ് മൂലധന നിക്ഷേപമുള്ള സംസ്ഥാനവും കേരളമാണ്. ഇത് രണ്ടിൻ്റെയും ഉപോൽപ്പന്നമാണ് വർദ്ധിച്ച ലഹരി ഉപയോഗം, മതതീവ്രവാദം വേരുപിടിക്കുന്നത്. ഇവിടെ പണിയില്ലാത്തവനാണല്ലോ ഇതൊക്കെ ചെയ്യാൻ കഴിയുക, സ്വർണ്ണക്കടത്ത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഏറ്റവും ഒടുവിൽ ഇതുപോലുള്ള സൈക്കോ ആയി യുവത്വം മാറുക, പരസ്പരം കൊന്നും പരസ്പരം കഴുത്തറുത്തും വിഷം കൊടുത്തും ഒക്കെ എന്താണ് മരിക്കുക, ശവന്തീനികളായി കേരളത്തിന്റെ സമൂഹം മാറുന്നു. കേരളത്തിലെ ഈ കേരളം, ഈ കേരള പിറവി ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് മാത്രമാണ്. നമ്മൾ നേടിയ നവോത്ഥാനം നമ്മൾ എവിടെയോ
വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അതെവിടെയാണ് ഉപേക്ഷിച്ചത്? ആരാണ് ഈ നവോത്ഥാനത്തെ ഇല്ലാതാക്കിയത്? അത് തിരിച്ചുപിടിക്കാൻ എന്താണ് നമുക്ക് വേണ്ടത്? തീർച്ചയായും ഭരണകൂടത്തിന്റെ കൈകൾ ശുദ്ധമല്ല എന്ന് തന്നെ നമുക്കിതിൽ പറയേണ്ടി വരും. ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് സമൂഹത്തെ നേരെ നടത്തിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ കിട്ടേണ്ടവരിലേക്ക് എത്തിക്കുക. ഏറ്റവും അധികം തൊഴിൽ രഹിതർ ഉള്ള ഒരു സംസ്ഥാനത്ത് തന്നെയാണ് ഏറ്റവും അധികം പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നത് എന്നുകൂടി ഓർക്കുക. ഈ അസമത്വം, ഈ എന്താണ്, നമുക്കൊന്നും ആരും നേടിത്തരാനില്ല എന്ന അരക്ഷിത ബോധം, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ യുവതലമുറയും തീർച്ചയായും സംസ്ഥാനത്തെ ഇവിടെ ഇവിടെ ഇവിടുത്തെ ജനങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെയൊക്കെ ഈ രീതിയിലാക്കി മാറ്റിയതിന് പിന്നിൽ ഇവിടുത്തെ രാഷ്ട്രീയ അതിപ്രസരമുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ പോലെ, ഗവർണർ പറഞ്ഞതുപോലെ, നമ്മുടെ നവോത്ഥാന നേതാക്കൾ ഈ നവോത്ഥാനം അല്ലെങ്കിൽ ഈ പുരോഗതിയിലേക്ക് ജനങ്ങളെ നയിച്ചത് വാളെടുത്തിട്ടല്ല, അവരാരും വാളെടുത്തിരുന്നില്ല. അപ്പം ശ്രീനാരായണ ഗുരുദേവനാവട്ടെ അല്ലെങ്കിൽ അയ്യങ്കാളിയാവട്ടെ ചട്ടമ്പി സ്വാമിയാവട്ടെ, ഇവരാരും അക്രമത്തിൻ്റെ മാർഗത്തിലൂടെയല്ല സമൂഹത്തിനെ നവോത്ഥാനത്തിലേക്ക് നയിച്ചത്. പക്ഷേ പിന്നീട് വന്നവർ അവരുടെ പാതയല്ല പിന്തുടർന്നതെന്ന് ഓരോ സംഭവത്തിലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അധികാരത്തിൽ ഏത് വിധേനയും അധികാരത്തിൽ കയറുക, ആ അധികാരം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക, അതിന് ആരെയാണോ പ്രീണിപ്പിക്കേണ്ടത് ആരുടെ കൂടെയാണ് നിന്നാൽ സ്വന്തമായിട്ട് നേട്ടമുണ്ടാക്കുക, ഇത് മാത്രമാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നോക്കുന്നത്. അതാണ് ഈ സമൂഹത്തിനെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കാനും കാരണം. നമ്മൾ ഈ കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ അധപതിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തേക്ക് ഒരു തലമുറ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നേ നമ്മൾ തിരിച്ചു നടക്കണം, തിരിച്ചു നടന്നേ പറ്റൂ. ആ അവസ്ഥയിലേക്ക് ഇന്ന് കേരളം മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ആളുകൾ കേട്ടാൽ ഞെട്ടുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു, പക്ഷേ മലയാളിക്ക് ഞെട്ടലില്ല. മലയാളി എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെയുള്ള. ഇപ്പം ഈ നരബലി എന്ന അതിനുശേഷം വന്ന ആ വാർത്തകൾ സ്വബോധമുള്ള ഒരാൾക്ക് കേൾക്കാനോ വായിക്കാനോ പറ്റാത്ത തരത്തിലാണ്, കണ്ടിച്ച് മുറിച്ച് കറി വെച്ചു എന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ ബ്ലഡ് കൊണ്ടിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള, പക്ഷേ അതും നിസ്സംഗ ഭാവത്തിൽ മലയാളി കേട്ടു എന്നുള്ളതാണ്. ആ ഒരു തലത്തിലേക്ക് എങ്ങനെ എത്തപ്പെടുന്നു ഇതിനൊക്കെ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ അവരൊക്കെ പിന്തുടർന്ന് വന്ന ആ ശൈലി ഇവിടെ ഒരുപക്ഷെ ഇവിടെ മാത്രം കാണുന്ന ചില കാര്യങ്ങളാണെന്ന് തോന്നുന്നല്ലേ. തീർച്ചയായും തീവ്രവാദത്തിന് ഒരുപക്ഷെ ഈ കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള സർക്കാരുകൾക്ക് അതിനെ ഫലപ്രദമായി നിയന്ത്രിക്കാമായിരുന്നു, അവരത് ചെയ്തില്ല. മാത്രമല്ല ഇപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ആഭ്യന്തര മന്ത്രിമാരുടെ സമ്മേളനത്തിൽ അവിടെ പോയി പറഞ്ഞു, ഞങ്ങളെ കൊണ്ടാകുന്നില്ല ലഹരി തടയാനായി കേന്ദ്രം സഹായിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പറയുന്ന വീരവാദങ്ങളൊന്നും അങ്ങനെയൊന്നുമല്ല. അവിടെ പോയി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും, ഇവിടെ വന്നിട്ട് നാല് അണികളെ കാണുമ്പോൾ അവരുടെ മുന്നിൽ അങ്ങനെയായിട്ട് പറയും. ഇന്ന് ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ കീഴ് ജീവനക്കാരനോട്, ആ ആളും പോലീസ് ഉദ്യോഗ രണ്ടുപേരും പുരുഷന്മാരാണ്, തന്നെ ലൈംഗികമായിട്ട് സംതൃപ്തനാക്കി നീ തരണം എന്ന് കീഴുദ്യോഗസ്ഥനോട് പറഞ്ഞിരിക്കുകയാണ്. ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഇത് പ്രബുദ്ധ കേരളമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓർത്ത് നോക്കൂ, രണ്ട് പുരുഷന്മാർ അതിൽ ഉയർന്ന റാങ്കിലുള്ള ആൾ തൻ്റെ കീഴ് ജീവനക്കാരനോട് പറയുന്നു, നീ എന്നെ ലൈംഗികമായിട്ട് തൃപ്തിപ്പെടുത്തി തരണം എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. തീർച്ചയായിട്ടും. പക്ഷേ എന്തായിരിക്കും ഇതിൽ കൂടുതൽ സംഭവിക്കുക? ഒരു സ്ഥലം മാറ്റത്തിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട. എത്രയോ കേസിലായിട്ട് നമ്മളിത് കാണുന്നു. മുൻപൊക്കെ കള്ളന്മാരുടെ പേരിലാണ് നമ്മൾ കേൾക്കുന്നത്, മാങ്ങ മോഷ്ടിച്ചു, ആടിനെ മോഷ്ടിച്ചു, അല്ലെങ്കിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു, അത്തരം കാര്യങ്ങൾ കള്ളന്മാർ മാത്രം ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ഇന്നിപ്പോൾ കള്ളനെന്നോ പോലീസെന്നോ വ്യത്യാസമില്ല. ഒരു പരാതിയുമായിട്ട് ചെല്ലുന്ന ആ ഒരു സ്ത്രീയെ ആ പരാതി എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവർ വേറെ കാര്യത്തിന് ഭീഷണിപ്പെടുത്തുന്നു, പിന്നെ അവരുടെ നിന്ന് ലക്ഷക്കണക്കിന് പണം വാങ്ങുന്നു, തൻ്റെ സുഹൃത്തിനോട് പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെയും വാങ്ങുന്നു. ഏതൊക്കെ രീതിയിൽ അത് ചെയ്യുന്നത് പോലീസുകാരാണ്. അപ്പോൾ അവർക്ക് പോലും, അതായത് നമ്മുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട പോലീസുകാർക്ക് പോലും അറിയാം തങ്ങളിതൊക്കെ ചെയ്താലും ഇവിടെ ഇതിലും അപ്പുറമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഇതുണ്ട്. ഈ എത്രയോ കേസിൽ നമ്മൾ നിരന്തരം കാണുന്നു ഒരു സ്ഥലം മാറ്റത്തിനപ്പുറം ഇത് മുന്നോട്ട് പോകുന്നില്ല. ആ സസ്പെൻഷൻ കാലാവധി കഴിയുമ്പം ഇവരെ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടുവരുന്ന ആളാണ് അടുത്ത ആള്. അപ്പോൾ അയാൾക്ക് ഇത് തന്നെ ചെയ്യാൻ പ്രേരണ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടി ഇവിടെയില്ല എന്നതാണ്. കുറച്ച് കടുപ്പമാണ് എങ്കിലും നമ്മളൊക്കെ നിഷേധിക്കുമെങ്കിലും ഉത്തർപ്രദേശ് ആ ഒരു മാതൃകയാണെന്ന് തോന്നുന്നു. കാരണം
വീട് അല്ലെങ്കിൽ സ്ഥാപനം തന്നെ ഇടിച്ചു പൊളിക്കുന്ന രീതിയിലാണ്. നിയമവ്യവസ്ഥത ഇല്ലാത്ത സംഗതിയാണ് എങ്കിൽ കൂടിയും അത് കൊടുക്കുന്ന ഒരു ഫിയറുണ്ട്. അത് കുറ്റവാളിയിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഭയമെന്നത് ആ ഭയത്തെക്കാളും വലുതായിട്ടൊന്നുമില്ല. ഇപ്പോൾ അവിടുത്തെ കൊടും കുറ്റവാളികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വണ്ടി മറിയുകയോ അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു എന്ന് പറയുന്നു. പോണ വഴിക്ക് ഷൂട്ട് തീർത്തേക്കുകയാണ്. ഒരു രണ്ട് മൂന്ന് കേസ് കഴിയുമ്പോൾ പിന്നെ ജീവന് കൊതിയുള്ള ഏതെങ്കിലും ഒരു കുറ്റവാളി അതിന് ഇവിടെ അത് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ അവിടെ ആ ചെയ്യുന്നതിന് അവർക്ക് ഗുണം പലമുണ്ടെന്നുള്ളതാണ്. അത് സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ കൂടി അവൻ്റെ വീട് സാധ്യത ഇടിച്ചു പൊളിക്കുന്ന ഒരു കടുത്ത നടപടിയും യോഗി ചെയ്തു കഴിഞ്ഞു. ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഇവിടെ നിയമത്തിൽ അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പക്ഷെ അതിനുപോലും തയ്യാറല്ലാത്ത അല്ലെങ്കിൽ ആർജവമില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം പിണറായി വിജയനെ പറ്റി അദ്ദേഹത്തിൻ്റെ അണികൾ അങ്ങനെ ഇരട്ടച്ചെങ്ങാണ് അതാണ് ഇതാണെന്ന് പറയുമെങ്കിലും രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഒരാൾ പുറത്തുനിന്ന് വീക്ഷിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഒരു തോൽവിയായിട്ടുള്ള വ്യക്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം തീർച്ചയായും പലരും അടക്കം പറയുന്നുണ്ട്. പലരും കടുത്ത സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികർ പോലും അത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെ. പലപ്പോഴും നമ്മൾ ജനാഭിപ്രായം എടുക്കുന്ന അവസരത്തിൽ പോലും പലരും അത് നമ്മളോട് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പറഞ്ഞാൽ ഒത്തിരിയുണ്ട്, പക്ഷേ സമയപരിമിതി മൂലം നമ്മൾ ഇത്രയും ചർച്ചകളിൽ ഒതുക്കുകയാണ്. കേരളപ്പിറവി ദിനത്തിൽ ഇരുത്തി ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, ഭരണാധികാരികൾ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കേരളം നേരിടുന്ന സാംസ്കാരികമായ അധപതനം. തീർച്ചയായിട്ടും. വെബ് ഡെസ്ക് തത്വമയി. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.